ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജാഗ്രതാ സമ്മേളനങ്ങൾ നടത്താനൊരുങ്ങി ആലപ്പുഴ രൂപത പ്രശ്നാധിഷ്ഠിത നിലപാടായിരിക്കും സഭ സ്വീകരിക്കുകയെന്ന് രൂപതാ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ ഫാദർ സേവിയർ കുടിയാംശേരി റിപ്പോർട്ടിനോട് പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അറിയുന്നയാൾ ജില്ലയിൽ എം ആകണമെന്ന് പ്രതീക്ഷിക്കുന്നു സഭയുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരുമായി സഹകരിക്കുമെന്നും ഫാദർ സേവിയർ കുടിയാംശേരി വ്യക്തമാക്കി തീരദേശ മേഖലയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങിയാണ് ആലപ്പുഴ അതിരൂപത ലത്തീൻ സമുദായത്തിന് വലിയ മേൽക്കോയ്മയുള്ള ജില്ലയാണ് ആലപ്പുഴ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സഭയ്ക്കുണ്ട് ഒരു ജാഗ്രതാ സമ്മേളനം എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സമ്മേളനം വിളിച്ചു ചേർക്കാൻ സഭ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് അതിന് പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ആരെയാണോ മുന്നണികളെയാണോ സർക്കാരിനെയാണോ ആരെയാണ് സഭ പ്രതിരോധത്തിലാക്കാൻ ഞങ്ങൾ ആരെയും പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമല്ല ഞങ്ങളുടെ ഒരു ഉന്നതാധികാര സമിതിയാണ് കെ ആർ എൽ സി സി എന്ന് പറയുന്ന സംസ്ഥാന തലത്തിലുള്ളതാണ് അവർ ഞങ്ങൾക്കൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ രൂപതകളിലും ലത്തീൻ രൂപതകളിലും അടിയന്തരമായിട്ട് തന്നെ ഒരു വലിയ സമ്മേളനം നടത്തണം സഭ ആർക്കൊപ്പമായിരിക്കും എന്തായിരിക്കും സഭ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാട് ഞങ്ങൾ ഒരാളുടെയും ഒപ്പം എന്നതിനപ്പുറം ഞങ്ങൾ പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആര് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം ആലപ്പുഴയുടെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ട എം പി ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ആളാകണമെന്ന് ആഗ്രഹം അത് നല്ലൊരു തീരുമാനമായിരിക്കും ഭയുമായി യോജിച്ചായിരിക്കുമോ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളിൽ ധീവരസഭ പല അവസരങ്ങളിലും ാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഭാ പ്രതിനിധികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും സഭ ഉയർത്തിക്കൊണ്ടുവരിക എന്ത് തരത്തിലായിരിക്കും നിലപാടുകൾ സ്വീകരിക്കുക ആർക്കൊപ്പം ആയിരിക്കും എന്നുള്ള ചില സൂചനകളും അവർ നൽകുന്നുണ്ട് ഏതായാലും ഈ തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാഗ്രതാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകാനാണ് ആലപ്പുഴ അതിരൂപത ശ്രമിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് കെ വിജയൻ റിപ്പോർട്ടർ എന്താണ് ഈ സമ്മേളനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായ നേരത്തെ തൃശ്ശൂർ അതിരൂപത വോട്ടർമാരെ ചേർക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു ഇപ്പോ ജാഗ്രതാ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായൊരു ബാർഗെയിനിങ് പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണോ തീർച്ചയായും സഭയുടെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ജാഗ്രതാ സമ്മേളനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട അവർക്ക് സ്വാധീനശേഷിയുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശ്രമ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത്തരത്തിലുള്ള ചില രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും മറ്റുമായിട്ടാണ് ഇത്തരം സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ഫെറോറ തലം മുതൽ ഇടവ ഇടവക തലം മുതലുള്ള വിവിധ ഘടകങ്ങളിലായി താഴെത്തട്ട് മുതൽ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് തങ്ങളുടെ നിലപാടുകൾ സഭാ നേതൃത്വത്തിന്റെ നിലപാടുകൾ സഭാ അംഗങ്ങളെ അറിയിക്കുക അതിനുശേഷം ഇത് രാഷ്ട്രീയ മുന്നണികൾക്ക് മുന്നിൽ സഭയുടെ ആവശ്യപ്പെട്ടു അവതരിപ്പിക്കുക അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സഭയ്ക്ക് മേൽക്കോയ്മ തങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള പ്രാധാന്യമുള്ള ജില്ലകളിൽ ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് തീരദേശ മേഖല തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഒന്നര ലക്ഷത്തിലധികം ആളുകൾ ലത്തീൻ സമുദായത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജില്ലയാണ് അതോടൊപ്പം തന്നെ ധീവരസഭയടക്കമുള്ള മറ്റ് മത്സ്യത്തൊഴിലാളി മേഖലകളുമായി ബന്ധപ്പെടുന്ന സമുദായങ്ങളും നിരവധിയുള്ള ഒരു ജില്ല അത്തരത്തിലൊരു ജില്ലയിൽ ഡോക്ടർ മനോജിന് ശേഷം ഇവിടെ ഒരു എം പി മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നും ഉയർത്തി ഉയർ എം പി ആവണം ആലപ്പുഴയുടെ എം പി എന്നുള്ള ഒരു നിർദ്ദേശവും ആഗ്രഹവുമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് സഭയുടെ നേതൃത്വത്തിലുള്ളവർ എല്ലാ മുന്നണികളും അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ രഹസ്യമായി സംസാരിച്ചു ആവശ്യങ്ങൾ അറിയിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതനുസരിച്ചുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു ഫാദർ കുടിയാമ്പശ്ശേരി നമ്മളോട് നടത്തിയത് ആലപ്പുഴ അതിരൂപതയിലെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെ ആലപ്പുഴയുടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെടണം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം മുന്നണികൾ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം തീരദേശത്തിന്റെ പ്രശ്നങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും നിർണായകമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാവും സഭ മുന്നോട്ട് പോകുക തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് അറിയിച്ചത് യോജിച്ച പ്രവർത്തനവും മായി മറ്റ് സമുദായങ്ങളോടും അടക്കം കൂട്ടിച്ചേർന്നുള്ള പ്രവർത്തനമായിരിക്കും ഇക്കാര്യത്തിൽ നടത്തുക വരുന്ന ദിവസങ്ങളിൽ ഈ സമ്മേളനങ്ങൾ ആരംഭിച്ച് ഏറ്റവും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാകുന്ന ആ സമയങ്ങളിൽ സഭയുടെ ആവശ്യങ്ങൾ നേതൃത്വങ്ങളെ മുന്നണി നേതൃത്വങ്ങളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് സഭാ നേതൃത്വം ലക്ഷ്യമിടുന്നത്